അല്ലേ, പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്. നമ്മുടെ എൻജോയ് എൻജോയ്മെന്റ് റീമിക്സ് വെർഷനാണ് ഇത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് കഴിവുള്ളവരാണ് എടുത്തു വെച്ച് നോക്കാൻ പോകുന്നത്. അളിയൻ അങ്ങനെ പറയരുത്, അതല്ലെങ്കിൽ റോസ്റ്റർമാർക്കുള്ള ഒരു ചീത്തപ്പേരാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകാന്ന് പറയുമ്പോഴേക്കും അപ്പൊ തന്നെ പറയും അത് കളിയാക്കാനാ, അത് കളിയാക്കാനാന്ന്. അപ്പൊ എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, നമുക്ക് നമ്മുടെ കാര്യ പരിപാടിയിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും നമ്മുടെ മാസ്റ്റർ ഫിലിം എന്ന് പറയുന്നത്. അത് തമിഴിലായിരുന്നു, അതിനകത്ത് BGM അതുപോലെ തന്നെ സോങ് ഒക്കെ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ബംബ്ലാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് ആൻഡ് സൂപ്പർ ഇലാസ്റ്റിക്കോ അങ്ങനത്തെ എന്തൊക്കെ ഹിറ്റില്ലേ, അതാന്ന് വേണം പറയാൻ. അപ്പൊ അത്രയും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന പാട്ടാണ് അതിനകത്തുണ്ടായിരുന്ന എല്ലാം തന്നെ. അപ്പൊ ആ പാട്ടെല്ലാം തമിഴിലായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മലയാളത്തിലോട്ട് ഡബ് ചെയ്തിറക്കിയ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ അവരെ ആയിരിക്കും നമ്മൾ ആദ്യമേ അനുസ്മരിച്ച് അനുമോദിക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ റീൽസിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് JD ഇൻട്രോ വെച്ച് അങ്ങ് തുടങ്ങാം. ഓക്കെ, വെറുതെ നിന്ന പരനാറിയുന്നോ, നീ എന്നെയാണോ പറഞ്ഞത്? എടാ, ഇത് വളരെ ചേട്ടത്തരമായിപ്പോയി കേട്ടോ, ഇത് വളരെ മോശമായിപ്പോയി. നിനക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എന്നെ തന്നെ വേണോടാ ഇങ്ങനെ പറയാനായിട്ട്. ഇൻട്രോ BGM പൊളിയായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. ഡബ് ചെയ്തവനെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. പ്രശംസിക്കാൻ വേണ്ടിയിട്ട് എന്റെ വായിൽ നിന്ന് വാക്കുകൾ ഇങ്ങനെ വഴിഞ്ഞു തൂളുമ്പി. ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ്, ഇതിലും വലിയ സാധനങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ. സൈറ്റിൽ വന്ന് നിന്നാൽ റൈറ്റിൽ നിന്നടിക്കും. എന്റെ മോനെ പുള്ളി വേറെ മൂഡ് സാധനം. നീ എന്നാടാ ഉദ്ദേശിച്ചത്? നീ ഇതാണോ ഉദ്ദേശിച്ചത്? സൈറ്റിൽ വന്ന് നിന്നാ റൈറ്റിൽ നിന്നടിക്കും. അണ്ണൻ ഇതൊക്കെ പണ്ടേ വിട്ട സീനാ. മിക്കവാറും ഇത് എഴുതിയവൻ ഇങ്ങനെയായിരിക്കും എഴുതിയത്. യുവന്മാർക്ക് ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ട് വെച്ചാ പോരെ, ഇതിനൊക്കെയുള്ള വരികൾ എഴുതലാണ്. വയലാർ എഴുതുപോയത് പോലെ. ഇതൊക്കെ എഴുതിയവന്റെ പിന്നിൽ ആരാണാവോ എന്തോ. ആ, അതെനിക്കും തോന്നിയായിരുന്നു മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. ഉറുമ്പ് അടിച്ച പിടിച്ചു കുത്തുന്നു. എവിടെ കുത്താനാടാ നിന്റെ ഉദ്ദേശം? അത് പറഞ്ഞിട്ട് നീ ബാക്കി വാടിയാ മതി. ആ, ഇത് കേട്ടാലേ അറിയാം നീ ഒരു നല്ല കുത്തുകാരനാണ്. സൈറ്റിൽ വന്നാ റൈറ്റിൽ നടിക്ക്, ഉറുമ്പ് അടിച്ച പിടിച്ചു കുത്തും, മുന്നിൽ നിൽക്കും പരനാറി, പിന്നിലാരും തെളവതി. എന്നതൊക്കെയാടാ എഴുതി വെച്ചേക്കുന്നേ, തീർന്നിട്ടില്ല, ഇനിയുണ്ട്, അടുത്ത കാണിക്കാം. പിന്നെ വല്ലാണ്ട് ഇതൊക്കെ കാണുന്ന JD അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണ് JD മാത്രം ഈ അവസ്ഥ എന്നുള്ളത്, ഭവാനിക്ക് ഇതേ അവസ്ഥ തന്നെ വന്നത്. സുനയോ മൊനയായിരുന്നല്ലേ. ആ ശരി ശരി, ഇതൊക്കെ എഴുതുന്നവൻ എന്നെ ഓർത്തോണ്ടാണോ എഴുതുന്നത്? ഇടിവാൾ മൊന മൊന, ഇടിവാളിന് എവിടുന്നാടാ മൊന? എന്തോരം ഇടി ചുമ്മാ വെട്ടി പോകുന്നു ഒരെണ്ണ വെട്ടിയിരുന്നെങ്കിൽ. ഇതെല്ലാം കേട്ടിട്ട് ഭവാനിയുടെ ഒരു ലുക്ക് ഉണ്ട്, ഇതെല്ലാം മൊനയിലെ നുള്ളേണ്ടതായിരുന്നു എന്നുള്ള രീതിക്ക്. ഇത് മാത്രമല്ല, ഇതിനകത്ത് നല്ല ഫീൽ ഉള്ള ഒരു സോങ് ഉണ്ടായിരുന്നു, അതും ഇവർ ഡബ് ചെയ്ത് കൊളവാക്കി തന്നിട്ടുണ്ട്. അതോടെ ഒന്ന് നോക്കാം. കണ്ണിൻ കണ്ണിൽ നോക്കുമ്പോൾ കത്തിപ്പൊള്ളും ലവ് എല്ലാം. ആ, തോന്നുന്നു ഇതേതാണ്ട് കൂടിയ സാധനം കൂട്ടിയിട്ട് കത്തിച്ച് എഴുതേണ്ടി, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതല്ല ഇതിന്റെ അപ്പുറം തോന്നുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോ കേട്ടോണ്ടിരിക്കുന്നത് നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടതുണ്ട്. ഒരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പാട്ടുകളുടെ ട്യൂൺസ് റെഡി ആയി കഴിഞ്ഞാൽ ഇവനെ ഒക്കെ കൊന്നുകളഞ്ഞേക്ക്. അപ്പൊ അത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ റീൽസിൽ കഴിവ് തെളിയിച്ച കുറെ പേരുണ്ട്, നമുക്ക് അവരെ ഒന്ന് നോക്കാം. ബേഷായിരിക്കുന്നു. ആദ്യമായിട്ടാ ഇത്ര അർത്ഥപ്പെട്ടായിട്ടുള്ള റീൽസ് ഞാൻ കാണുന്നത്, അതും ഈ പാട്ടിൽ.
ഇനി ഇതുപോലെ കഴിവുള്ള ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. റീൽസിനകത്താണ് ഏറ്റവും കൂടുതൽ കഴിവ് കാണിക്കുന്ന ആൾക്കാരുള്ളത്. നമുക്കത് നോക്കാം. ഏ, മൂക്കളെയൊക്കെ തോണ്ടി എറിയുന്നുണ്ടല്ലോ, എന്നാ വിഷയം? എന്നാ ആ തോണ്ടിയത്? മൂക്കളെയാണെങ്കിലും കൈ നിറച്ച് കാക്കത്തേട്ടോ കേട്ടോ, നല്ല മാസമായിട്ടുണ്ടോ? ഓരോരോ മാസോളികളെ. ഏ, എന്നാ നീ ഉദ്ദേശിച്ച വെടിവിടുന്ന സൗണ്ട് വായിലെടുത്തു കഴിഞ്ഞാൽ സൂപ്പറാന്നോ? അല്ല, എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഒന്നുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഇന്നത്തെ കമന്റ് നോക്കണം. ഞാൻ ചെയ്ത് നോക്കി ചേട്ടാ, സൂപ്പറാ, കിടുവാന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാം, നിങ്ങളാരും ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞോ ഉടനെ അത് അനുകരിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഒരു ചെറുക്കൻ തൂങ്ങി മരിക്കുന്നതായിട്ട് വീഡിയോ എടുത്ത് മരിച്ച കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് ഇതുപോലെ മൊബൈൽ എടുത്ത് വായിലോട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖമുള്ള പരിപാടിയല്ല. അതും ഇത്രയും കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും എല്ലായിടത്തും കൊണ്ട് വെക്കുകയും നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മൊബൈൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം നിങ്ങളെടുത്ത് വായിലോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്ത് പ്രൊമോട്ട് ചെയ്യരുത്. ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അനുകരിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞ് ചോട്ടിക്കൊണ്ടേ കമന്റ് കൊടുത്തു. അത് അങ്ങനെ കുറയുന്നു, എന്നെ ചെയ്യുമെന്ന് പറ. അപ്പം നമുക്കിനി മാസ് ബാലാജിയുടെ ഒരു വീഡിയോ ആണ്, നല്ല മാസമായിരിക്കും, നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ എന്നാത്തിനാടാ ഈ വെല്ലവനും കമ്മി ഇതൊക്കെ അധികമായിട്ട് ചോദിക്കുന്നത്? അവൻ കമ്മി ഇത് അവൻ തിന്നട്ടെ, നമുക്ക് വേണേ നമുക്ക് കമ്മിയിട്ട് തിന്നാം. കൊള്ളാം, മാസ് ബാലാജി നല്ല മാസമായിട്ട്. ഹലോ, നമസ്കാരം. ദസറ്റൻ കോഴിക്കോടാണ്. ദസറ്റൻ കോഴിക്കോടാണോ? ഞാൻ ഇടുക്കിയില്ല. കഴിഞ്ഞ അമ്പൊക്കെ പൊളിക്കാ പൊളിച്ചെടുക്ക, വേറെ ഒന്നുമില്ല. ഓക്കേ, കുറ്റ്യാടി മണ്ഡലത്തിലാണ്. ഞാനും മുറ്റത്ത, വീടിന് മുറ്റത്ത്. പാലാ സൈസാറിനെ പോലെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ദാസേട്ടൻ എന്ന് പറയുന്നത്. ദാസേട്ടൻ ഇഷ്ടം പോലെ ട്രോള് വരാറുണ്ട്. ട്രോള് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു സെൻസിൽ എടുത്തിട്ട് വീണ്ടും പഴയ പവറോടുകൂടി നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പനെ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ദാസേട്ടന്റെ പേജ് കാണുമ്പോഴത്തേക്കാണ് 25K അത്ര എത്ര ഫോളോവേഴ്സ് ദാസേട്ടൻ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം ദാസേട്ടൻ 150K മേളിലാണ് ഫോളോവേഴ്സ്. ഈ പറയുന്ന എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1500 ഫോളോവേഴ്സേ ഉള്ളൂ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ശരിയായിരിക്കും, എന്റെ കഴിവ് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇനി ഞാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കഴിവുള്ളവരെ പറ്റിയിട്ട് നമ്മുടെ പാലാ സാജി സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഒരു കമന്റ് വായിച്ചിരുന്നു, കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൂടെ, എന്തിന് കഴിവില്ലാത്തവരെ പ്രോത്സാഹിപ്പിക്കണം. കഴിവുള്ളവർക്ക് പല വേദികളുണ്ടായിരുന്നു, മിമിക്രി, മോണോആക്ട്, യുവജനസും, സീരിയൽ, സിനിമ. കഴിവില്ലാത്തവരെല്ലാം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇതിനോട് ഞാൻ 100% യോജിക്കുന്നില്ല, എന്നാലും കഴിവുള്ളവരെങ്ങനെയൊക്കെ രക്ഷപ്പെടും, അതൊരു പോയിന്റ് ആണ്. ആക്ച്വലി എനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ യൂട്യൂബിലോട്ട് വന്ന് വീഡിയോ ചെയ്തിടുന്നു. എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തിടുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ വീഡിയോസ് ചെയ്തിരുന്നത്. നിങ്ങൾ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആൾക്കാർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടെ കാണട്ടെന്നേ, ഒരു രസമല്ലേ അതൊക്കെ. ഏഹ്, അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.